ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് വിത്ത് ആൽഫിൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഫുഡ് ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഫുഡ് ഐറ്റത്തിൻ്റെ പേര് ജോള ചിപ്പ് എന്നാണ്. നിങ്ങൾക്കറിയാൻ സാധ്യതയുണ്ട് ഏറ്റവും എരിവുള്ള ചിപ്പാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ട മുളക് പൊടി 5 സ്പൂണ്, മുളക് പൊടി 1 പപ്പടവും വേണം. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നമ്മുടെ കുരുമുളകിൻ്റെ പൗഡർ, പിന്നെ 1 പപ്പടം. അതിൻ്റെ ഒരു പാത്രം എടുക്കുക. പിന്നെ നമ്മളൊരു പകുതി നാരങ്ങയും എടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മൾ നാരങ്ങ നീര് എടുക്കണം. ഇതിനകത്ത് കുഴുവൊന്നും വീഴരുത്, കുഴു വീണാൽ നമ്മൾ പെറുക്കി കളയണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നാരങ്ങ നീര് ഫുള്ളും പിഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ മുളക് പൊടി ഫുള്ള് വന്നിട്ടിരുന്നു. ഇനി നമ്മൾ അവിടെ വെച്ച കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളുടെ കുരുമുളക് പൊടി. ഇനി നമ്മൾ ഈ പപ്പടം കീറി പോവാതെ നല്ലോണം രണ്ട് സൈഡും മറിച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ മസാലയൊക്കെ തേച്ചാക്കിയെടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമ്മളിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. മടക്കിയതിന് ശേഷം നമ്മൾ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കണ്ട, താഴെ എവിടെയെങ്കിലും ഇട്ട് വെച്ചാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം ഞാൻ ആ ജോള ചിപ്പ് ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ചൂട് ആക്കിയ പാനിൽ എണ്ണ ഒഴിക്കുക. എന്നിട്ട് അത് ചൂടാകുമ്പോൾ ആ ജോള ചിപ്പ് ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ലോണം പൊട്ടുന്നുണ്ട്. ഇനി നമ്മളിത് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് എടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഒരു പീസ് എടുത്തുണ്ട്, കഴിച്ചു നോക്കേ. കഴിച്ചു നോക്കുവാണ്. നല്ല എരിവുണ്ട്. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾ റിസ്ക് എടുത്ത് മാത്രം ചെയ്താൽ മതി. ഞാൻ പറയുന്നില്ല ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ പ്രാങ്കൊന്നും ചെയ്യുന്നില്ല, കൊടുത്തിട്ട് കഴിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.